ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഞാൻ വിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കറണ്ട് ആണ് അപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് മിസ്സേ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് എൽ പി എസ് ഐ യു പി എസ് സിക്ക് വേണ്ടി ചെയ്യണേന്ന് അപ്പോൾ എൽ പി എസ് സി യു പി എസ് സിക്ക് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് ചെറിയ ചെറിയ വീഡിയോസായിട്ട് ചെയ്യാം ഒരുപാട് വലിയതായിട്ടല്ല എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് ചാനലുണ്ട് അവിടെ കാണുന്നുണ്ടല്ലോ എല്ലാവരും ഇല്ലേ ഇല്ലെങ്കിൽ ഞാൻ താഴെ ഒന്ന് കൊടുത്തിരിക്കാം എല്ലാ ദിവസവും അവിടെ കറണ്ട് അഫയേഴ്സ് ഷോയുണ്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് കിട്ടും ഓക്കെ അപ്പം നമുക്ക് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള സബ്ജെക്റ്റാണ് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അപ്പം സിഇയുടെ കേസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്ക് ഫസ്റ്റ് ഒരു പ്രൈസാണ് പറയുന്നത് എന്താ പ്രൈസിൻ്റെ പേര്ന്ന് വായിച്ച് നോക്കി ബോർലോഗ് ഫുഡ് പ്രൈസ് അല്ലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പ്രശസ്ത നമ്മുടെ നൊബൈൽ സമ്മാനമൊക്കെ കിട്ടിയ നോർമൽ ബോർലോഗിൻ്റെ പേരിലുള്ള പ്രൈസാണ് ഫുഡ് പ്രൈസ് പ്രൈസാണെന്ന് നിങ്ങൾക്കറിയാം ആർക്കാണ് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ സ്വാതി നായിക്ക് എന്താണ് ഡോക്ടർ സ്വാതി നായിക്കിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോർമൽ ബോർലോഗിൻ്റെ പേരിലുള്ള പുരസ്കാരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുക എന്തൊക്കെയാണ് ഈ ഫുഡ് പ്രൈസ് കൊടുക്കാനുള്ള ഈ നോർമൽ ബോർലോഗ് പുരസ്കാരം കിട്ടാനുള്ള എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ അതിനെന്തൊക്കെയാണ് പരിഗണിക്കുന്നത് എന്തായാലും അറിയാം ഫുഡ് പ്രൈസ് പ്രൈസാണ് ഭക്ഷ്യസുരക്ഷ എന്തായാലും ഉണ്ടാകും അല്ലെ ഭക്ഷ്യസുരക്ഷയുണ്ട് പിന്നെ ഭക്ഷ്യസുരക്ഷ ഒരു കാരണമാണ് അടുത്തെന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മറ്റൊരു കാരണമാണ് അല്ലേ ദാരിദ്ര്യ നിർമാർജനമുണ്ട് അപ്പോൾ ഭക്ഷ്യസുരക്ഷയുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനമുണ്ട് പോഷണ സുരക്ഷിതത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോഷണ സുരക്ഷിതത്വം ഓക്കെ തത്വം പോഷണ സുരക്ഷിത സുരക്ഷിതത്വം അപ്പം മൂന്ന് പോയിൻസ് ഭക്ഷ്യസുരക്ഷ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോഷണ സുരക്ഷിതത്വം പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ്സ് പഠിച്ചു ക്രൈറ്റീരിയ ആണ് എന്തിന്റെ ക്രൈറ്റീരിയ ഏതിന്റെ ക്രൈറ്റീരിയ നോർമൽ ബോർലോഗ് ഫുഡ് പ്രൈസിന്റെ ക്രൈറ്റീരിയ അപ്പം ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ആർക്കാണ് ആ അറിയാമോ ഡോക്ടർ സ്വാതി നായിക് പേര് നമ്മൾ പറഞ്ഞു ഡോക്ടർ സ്വാദി നായിക് ഇനിയും ആരാണ് ഈ ഡോക്ടർ സ്വാദി നായിക് ബിഹാനാ ദീതി എന്നൊക്കെ അറിയപ്പെടുന്ന ബിഹാനാ ദീതി എന്നറിയപ്പെടുന്ന ബിഹാറിലെ കർഷകർ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന പേര് ബിഹാനി ദീദി എന്നൊക്കെ വിളിക്കുന്ന അല്ലെ ആരാണ് ഐ ആർ ആർ ഐ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഐ ആർ ആർ ഐ എന്ന് കേട്ടിട്ടുണ്ടോ ഇതിനേ ഉള്ളൂ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഐ ആർ ആർ ഐ എന്താ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഓക്കെ ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിലെ ഏഷ്യയിലെ മേധാവിയാണ് ഡോക്ടർ സ്വാതി നായിക് ഈ ഡോക്ടർ സ്വാതി നായിക്ക് ഒഡീഷക്കാരിയാണ് വിത്തു വനിത എന്ന് വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്ന എന്താണ് അപ്പം ഇത് ഈ വനിതയുടെ പ്രത്യേകത എന്താണ് അതായത് നമ്മുടെ കാലാവസ്ഥയെയൊക്കെ പ്രതിരോധിക്കുന്ന വളർച്ചയൊക്കെയുള്ള സമയത്ത് നമുക്കറിയാം കർഷകർ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ് ചിലപ്പം വെള്ളമുണ്ടാവില്ല അല്ലേ അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന വിത്തുകൾ ഉണ്ടാക്കുക മനസ്സിലായോ അത് അതായത് വളർച്ചയെ വി വളർച്ചയെ നേരിടുന്ന വളർച്ചയില്ലേ കാലാവസ്ഥ വെള്ളം ഒരു ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ സമയത്ത് ഒരു വിത്തിനം വളരെ ഫേമസ് ആണ് എന്താന്നറിയാമോ ഷഹ ഷഹ ഷഹിദൻ ഷഹഭാഗിദൻ എന്ന വിത്തിനം വളരെ ഫേമസ് ആണ് ആരുടെയാണ് സ്വാധീനായ്ക്കിൻ്റെയാണ് അതായത് പ്രാദേശിക ആവശ്യങ്ങൾ കുതകുന്ന പോഷക സമ്പന്നവും കാലാവസ്ഥയ്ക്ക് അനു അനുയോജ്യവുമായ നെൽ വിത്ത് വികസിപ്പിച്ചെടുത്തു നെൽ വിത്ത് വികസിപ്പിച്ചെടുത്തതിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത് ആരുടെ പുരസ്കാരം നോർമൽ ബോർലോയുടെ പേരിലുള്ള എന്ത് കിട്ടിയേക്കുന്നത് ഫുഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മനസ്സിലായി സ്വാതി നായിക്കനാണ് മനസ്സിലായി എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് ഞാൻ പറഞ്ഞു തന്നു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ പിന്നെ എവിടെയാണ് ജനിച്ചത് എന്ന് പറഞ്ഞു തന്നു എന്താണ് വിശേഷിപ്പിക്കുന്നത് ക്ലിയർ ആണല്ലോ ആണോ അടുത്ത പോയിന്റിലേക്ക് പോകാം അടുത്ത പോയിന്റ് എന്താണ് ദേശീയ ബഹിരാകാശ ദിനം അതായത് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിനമാണ് അല്ലേ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിനം ദേശീയ ബഹിരാകാശ ദിനം എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് പറഞ്ഞേ ഓഗസ്റ്റ് രണ്ട് മൂന്ന് അടിപ്പിച്ച ദിവസങ്ങളാണ് എന്താണ് നമ്മുടെ മൂന്ന് ഈ മൂന്ന് അവസാനം വരുന്ന ചന്ദ്രയാൻ ത്രി എന്താ ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപദ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ചന്ദ്രോപദത്തിൽ ലാൻഡർ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തതിൻ്റെ എന്താണ് ഓർമ്മയ്ക്ക് കിട്ടുന്ന ആ ഡേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഓഗസ്റ്റ് ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് ആ ഡേറ്റാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആര് പ്രഖ്യാപിച്ചത് ബാംഗ്ലൂരിൽ വെച്ചിട്ട് നമ്മുടെ ഇസ്രാഖിൻ്റെ കേന്ദ്രത്തിൽ വെച്ച് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഓക്കെ ആണല്ലോ ബഹിരാകാശ ദിനം എന്ത് ബഹിരാകാശ ദിനമാണ് ദേശീയ ബഹിരാകാശ ദിനം ആരാണ് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനായി സയൻസ് ചെയ്യുന്ന തന്നെ ഒന്ന് സ്പെസിഫിക്കലി എവിടുന്ന് വന്നു ആ നമ്മുടെ അന്തരീക്ഷം അല്ലെങ്കിൽ ബഹിരാകാശം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് കൊടുത്തു ഒന്ന് നമ്മുടെ നോർമലി ബയോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എവിടെ നിന്ന് പഠിച്ചു നമ്മുടെ എന്താ അവാർഡിൽ നിന്ന് പഠിച്ചു ഇനി നോക്കിക്കേ ശിവശക്തി പോയിന്റ് നമ്മൾ ഇതിനേതോ കേട്ടതല്ലേ എന്ത് പോയിന്റാ ശിവശക്തി പോയിന്റ് എന്താ ശിവശക്തി പോയിന്റ് അപ്പൊ ശിവശക്തി പോയിന്റ് ഉണ്ട് അടുത്തത് എന്താണ് തിരങ്കയുണ്ട് ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച പറയുന്നത് തിരങ്കയും ശിവശക്തി പോയിന്റും എന്താ ശിവശക്തി പോയിന്റ് അതായത് ചന്ദ്രോപരിതലത്തിൽ വിക്രം ലാൻഡർ നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ത്രീയുടെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലമാണ് എന്ന് പറയുന്നത് ആ ശിവശക്തി പോയിന്റ് ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് തിരങ്ക എന്താണ് നമ്മുടെ ചന്ദ്രയാൻ ടു പോയി തകർന്നു വീണില്ലേ ആ ചന്ദ്രയാൻ ടു പോയി തകർന്നു വീണ സ്ഥലം എന്താ അറിയപ്പെടുന്നത് തിരങ്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ടൂ പോയി തകർന്ന സ്ഥലത്തെ അന്ന് തന്നെ അദ്ദേഹം വിശേഷിപ്പിച്ചതാണ് ഇതിൽ ഒറ്റ പ്രസ് മീറ്റുകൾ വിശേഷിപ്പിച്ച സ്ഥലങ്ങളാണ് തിരങ്കയും എന്താ പറയുന്നത് ശിവശക്തി പോയിന്റും അപ്പം അതിനും അടുപ്പിച്ച് പഠിച്ച പ്രശ്നം തീർന്നു കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഇത്രയേ ഉള്ളൂ അടിപ്പിച്ചു കാര്യങ്ങൾ പഠിക്കുക ക്ലിയർ ആവുന്നുണ്ടോ എന്നോടൊപ്പം ഉണ്ടല്ലോ അപ്പം രണ്ട് കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞത് മറന്നു പോകല്ലോ കേട്ടോ കുഞ്ഞു കറണ്ട് അഫയേഴ്സാ മറന്നു പോകാതെ പഠിക്കാൻ പറ്റും നെക്സ്റ്റ് പറയട്ടെ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുവാണെ ഇത് കമൻറ്റിൽ കണ്ടുപിടിച്ചിട്ട് പറയണം എന്താണ് ജവഹർ പോയിൻറ്റ് എന്താണ് ജവഹർ പോയിൻറ്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ജവഹർ പോയിൻ്റ് എന്താണെന്ന് എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തണേ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം ആ നല്ല പേരുകളാണ് മഹേന്ദ്രഗിരി വിന്ധ്യാഗിരി ഇവ രണ്ടും എന്താണ് നോക്ക് ഇവ രണ്ടും എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം ഒന്നുകൂടെ വായിച്ചേ മഹേന്ദ്രഗിരി വിന്ധ്യാഗിരി എന്നിവ എന്താണ് നോക്കൂ മസഗോൺ ഡോക്ക് ഷിപ്സ് ബിൽഡേഴ്സ് ക്രിയേറ്റ് ചെയ്തതാണ് ഈ മഹേന്ദ്രഗിരി എന്ന് പറയുന്നത് ഇതെന്താണ് ഒരു യുദ്ധക്കപ്പലാണ് യുദ്ധക്കപ്പൽ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും പൂതല പൂതല മിസൈല് പൂതല പൂതല മിസൈലൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു എന്താണ് ഷിപ്പാണ് യുദ്ധക്കപ്പലാണ് ഇതെന്ന് പറയുന്നത് ഇനിയും ഈ മഹീന്ദ്രഗിരി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ ജോഗ്രഫിയൊക്കെ പഠിക്കുമ്പം ആ ഒഡീഷയിലെ ഒരു പർവ്വത ശിഖരത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് മഹീന്ദ്രഗിരി എന്ന് പറയുന്നത് അപ്പം ഇതേപോലെ തന്നെ ഈ ശ്രേണിയിൽ നേരത്തെയും കപ്പലുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ പേര് പറയട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നീലഗിരി വന്നു മഹീന്ദ്രഗിരി നീലഗിരി എന്തായാലും നമ്മളൊക്കെ കേട്ടിട്ടുള്ള പേരാണ് അല്ലേ പിന്നെന്താ ഉദയഗിരി വന്നു ഉദയഗിരി വന്നു അടുത്ത എന്തെന്ന് പറഞ്ഞു താരഗിരി വന്നു താരഗിരി വന്നു അപ്പൊ നോക്കൂ നീലഗിരി ഉദയഗിരി താരഗിരി ഇത് മൂന്നും എവിടെ വന്നിട്ടുണ്ട് ഈ പറയുന്ന യുദ്ധ കപ്പലുകൾ തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മളോട് ഇങ്ങനെ ചോദിക്കാം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത് അവിടെ വിന്ധ്യാഗിരി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ശ്രേണിയിലെ തന്നെയാണോ വിന്ധ്യാഗിരിയും എന്ത് തന്നെയാണ് നമ്മുടെ എന്തു തന്നെ കപ്പലാണ് യുദ്ധക്കപ്പൽ തന്നെയാണ് ഈ ശ്രേണി എന്ന് പറയുന്നത് എന്താണ് പ്രോജക്റ്റ് വൺ പ്രോജക്റ്റ് സെവൻറ്റീൻ എന്ന് പറയുന്ന ശ്രേണിയിലാണ് ഈ യുദ്ധക്കപ്പലുകൾ നമ്മൾ ആദ്യം പറഞ്ഞ ശ്രേണിയിലെ കപ്പലുകളാണ് പക്ഷെ വിന്ധ്യാഗിരിയും യുദ്ധക്കപ്പലുകൾ തന്നെയാണ് ഇത് വിന്ധ്യാഗിരി എന്ന് പറയുന്നത് എന്താണ് ഗാർഡൻ റീറ്റ് ഷീപ്പ് ഈ പ്രാവശ്യം തന്നെ റീസെൻ്റ് വന്നത് തന്നെയാണ് ഗാർഡൻ റീറ്റ് ഷീപ്പ് ബിൽഡേഴ്സാണ് ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ഈ ശ്രേണിയിലെ കപ്പലല്ല അത് യുദ്ധക്കപ്പലുകളാണ് രണ്ടെണ്ണവും ഞാൻ പറഞ്ഞത് മഹേന്ദ്രഗിരി വിന്ധ്യാഗിരി മഹേന്ദ്രഗിരിയും വിന്ധ്യാഗിരിയും ഓക്കെ ഇനിയും ഞാനിവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ നമ്മളൊരു യുദ്ധക്കപ്പൽ നിർമ്മിച്ച് നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യത്തിന് കൊടുത്തു ഏത് രാജ്യത്തിനാ അറിയാമോ വിയറ്റ്നാമിനാണ് കൊടുത്തത് വിയറ്റ്നാം വിയറ്റ്നാമിനാണ് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു യുദ്ധക്കപ്പൽ നിർമ്മിച്ച് വിയറ്റ്നാമിന് കൊടുത്തു കേട്ടോ ഏത് രാജ്യത്തിനാണ് ഒരു സൗഹൃദ രാജ്യത്തിന് കൊടുത്തു വിയറ്റ്നാമിനാണ് കൊടുത്തത് ഇനി നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ ഞാനൊരു രണ്ടെണ്ണം യുദ്ധക്കപ്പലുകളുമായിട്ട് വന്നു ഇത് ഏത് ഭാഗത്താണ് പ്രതിരോധം എന്ന് പറയുന്ന ഭാഗത്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പ്രതിരോധം വരുന്നതാണ് ഭാഗം മനസ്സിലാവുന്നുണ്ടല്ലോ അവിടെ നമുക്ക് ചോദിക്കാം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ വീണ്ടും നമ്മൾ പഠിക്കുന്ന നമുക്കറിയാവുന്ന ഒരു ഭാ പോർഷനാണ് കൃഷി അവിടെ ഒരു ഒരു പുരസ്കാരമാണ് വീണ്ടും ചോദിച്ചത് സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങളിൽ മികച്ച കൃഷിഭവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങളിൽ മികച്ച കൃഷിഭവനായിട്ട് ഏതാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്ന വിശേഷണം കേട്ടിട്ടുള്ള ഇതാണ് നമ്മൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ആലത്തൂർ കാക്ക എന്താണ് മലയാളത്തിൽ ഇതൊരു പ്രയോഗമാണ് ആശിച്ചാശിച്ച് കാലം കഴിക്കുന്ന ആളെ പറയുന്നതാണ് ആലത്തൂർ എന്ന് പറയുന്നത് അപ്പം പക്ഷേ അങ്ങനെയൊന്നുമുള്ള ആൾക്കാരല്ല കൃഷി ആ ആലത്തൂര് കൃഷിഭവന് പ്രത്യേകതയുണ്ട് എന്താ ഈ വർഷത്തെ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങളിൽ മൃഷ് മികച്ച കൃഷിഭവൻ ആരായിരുന്നു ആലത്തൂർ കൃഷി ഓഫീസാണെന്നേ എവിടുത്തെയാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ കൃഷി കൃഷി ഓഫീസ് ഇനിയും അങ്ങനെയാണെങ്കിൽ മികച്ച ഞാൻ ചോദിക്കുകയാണ് മികച്ച ജൈവ കൃഷി നിയോജക മണ്ഡലം ഏത് ഏത് മികച്ച ജൈവകൃഷി നിയോജക മണ്ഡലം മറ്റാരു ഇവിടെയുമല്ല കണ്ണൂരാണ് കല്യാശ്ശേരിയാണ് നമ്മുടെ സഖാവ് ഇ കെ നനാറുടെ നാട് അല്ലേ കല്യാശ്ശേരി ഇനി മികച്ച ജൈവകൃഷി നിയോജകമണ്ഡലം ജൈവകൃഷിയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഊരേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂപ്പാറ കോളനി പൂപ്പാറ കോളനി എവിടെയാണ് പാലക്കാട് തന്നെയുള്ള പൂക്ക പൂപ്പാറ കോളനിയാണ് മികച്ച ജൈവകൃഷി എന്തെന്ന് പറയുന്നത് നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ ഇനിയും അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം രാജ്യത്തെ ആദ്യമായി തദ്ദേശ സ്ഥാന സ്ഥാപനങ്ങളുടെ മുഴുവൻ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്ന സംവിധാനം വരുന്ന സംസ്ഥാനം നോക്കൂ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനം മുഴുവൻ അല്ലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനം മുഴുവൻ എവിടെ കിട്ടുകയാണ് ഓൺലൈനായിട്ട് കിട്ടുകയാണ് ഓൺലൈനായിട്ട് കിട്ടുന്നത് എന്താണ് കേരളത്തിലാണ് നമ്മൾ കെ സ്മാർട്ടും കെ ഫോണും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പം തദ്ദേശ സ്ഥി നിങ്ങൾ എവിടെ പോയിക്കോ ഇപ്പം നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബോർഡുകൾ കാണാൻ പറ്റും ഈ സേവനങ്ങൾ മുഴുവൻ ഇതും നമ്മളോട് ചോദിക്കാം എന്ത് ചോദിക്കാം ഓരോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസിലും പുതിയ പുതിയ ഓൺലൈനിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ വരും ആ പദ്ധതികളിൽ തന്നെ ട്രഡീഷണൽ പദ്ധതികളും ഉണ്ടാകും ഓൺലൈൻ പദ്ധതികളും ഉണ്ടാകും ഓൺലൈൻ പ്രോഗ്രാംസ് ഈ ഓൺലൈൻ പ്രോഗ്രാംസിന് പി എസ് സി യുടെ ഫോക്കസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം ഓൺലൈൻ പദ്ധതികൾ സാധാരണ പദ്ധതികളോടൊപ്പം തന്നെ ഓൺലൈൻ പദ്ധതികളും നോക്കി പോകുക അപ്പം ഞാൻ പദ്ധതി കേരളം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് കേരളം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ആനുകാലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീണ്ടും ആനുകാലികത്തിൽ വീണ്ടും പഠിത്തിയിരിക്കുന്നതാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം നോക്കൂ പരീക്ഷ മത്സര പരീക്ഷ എന്തായതുകൊണ്ടാണ് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം അതിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ അവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ പുതിയ ഒരാൾ നിയമിതനാകുന്നുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത് ടെക്നോസിറ്റിയാണ് തിരുവനന്തപുരമാണ് കഴിഞ്ഞ തവണ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്താണ് നമ്മുടെ ചെമ്പഴന്തി വെച്ചിട്ട് അല്ലേ എന്താണ് ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻ അല്ലേ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ബേസ് ചെയ്യുന്നത് എന്തോരം ക്വസ്റ്റിനാണ് പല പരീക്ഷിക്കാവുന്നത് ഇപ്പം നോക്കിക്കോളൂ കേരള ഡിജിറ്റൽ സർവകലാശാല ഞാൻ പറയുന്നു ആ ഒരു ഡിജിറ്റലിലേക്കുള്ള ഒരു കടന്നുകേറ്റും പേസിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നന്നായിട്ട് കാണാനുണ്ട് കൃത്യമായി നോക്കുക ഓക്കെ ഇനിയും വീണ്ടും ആസിയാൻ അല്ലെങ്കിൽ രാജ്യങ്ങൾ ലോക രാജ്യങ്ങൾ അവയുടെ സമിറ്റുകൾ ഒക്കെ നടക്കാറുണ്ട് അതൊക്കെ നമ്മുടെ പരീക്ഷയുടെ ഒരു പോയിൻ്റ് ഇന്ത്യയും കോമൺവെൽത്ത് രാജ്യങ്ങളുമായുള്ള വ്യാപാര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള ഇന്ത്യ കോമൺവെൽത്ത് ട്രേഡ് മീറ്റിങ്ങിൻ്റെ വീ വേദി എവിടെയാണ് ഇതാണ് ചോദ്യം ഇതെവിടെയാണ് വേദി കൊച്ചിയാണ് വേദി നോക്ക് ഇന്ത്യയും കോമൺവെൽത്ത് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ കോമൺവെൽത്ത് ട്രേഡ് മീറ്റിങ്ങിൻ്റെ വേദി നോക്കൂ നമ്മൾ ഓർക്കുക കൊച്ചു കേരളത്തിലാണിത് വന്നേരുന്നത് ഇല്ല ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ കേരളത്തിൽ വെച്ച് നടക്കാറുണ്ട് രാജ്യങ്ങൾ ആസിയാൻ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ബ്രിക്സിലെ രാജ്യങ്ങളുമായിട്ട് ഒക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ മീറ്റിംഗ് നടക്കുന്ന വേദി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോക രാജ്യങ്ങളെന്ന് പറയുന്ന ഭാഗത്തിൽ ആ പ്രധാനപ്പെട്ട പോയിന്റ് വായിച്ചു തന്നെ നോക്കുക അവിടെ തന്നെയാണ് നമുക്ക് ലോകത്തിൽ ലോകത്തിലെ ഇൻഡെക്സുകൾ ഹങ് ഇപ്പം ഹംഗ്രി ഇൻഡെക്സ് മാനവശേഷി ശേഷി സന്തോഷത്തിൻ്റെ ഇൻഡെക്സ് ഇൻഡെക്സുകളില്ലേ നമ്മുടെ ഇന്ത്യ പ്ലേസ് ചെയ്യുന്ന ഇൻഡെക്സുകളും ലോകത്തിന് ആ ഭാഗത്ത് തന്നെ ചോദിക്കാവുന്ന കറൻറ്റ് അഫെയേഴ്സാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതാണ് അടുത്തു നോക്കിക്കേ നഗരത്തെ സ്ത്രീ സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായി ഷീലോഡ്ജ് ഷീലോഡ്ജ് ഷീ ലോഡ്ജ് വന്നതാണ് ആരംഭിച്ച കോർപ്പറേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കണ്ണൂരാണ് കോർപ്പറേഷൻ നഗരത്തെ സ്ത്രീ സൗഹൃദമാക്കാനായിട്ടെ എറണാകുളത്തൊക്കെ ഷീലോഡ്ജ് വന്നു ഇപ്പം ഇപ്പം ഈയിടെ വന്നത് റീസൻ്റ് വന്നത് എവിടെയാണ് അത് കോർപ്പറേഷൻ കൊണ്ടുവന്നത് എന്താണ് കണ്ണൂരാണ് ഇനിയും നമ്മൾ മുമ്പ് പഠിച്ചു ഈ പഠിച്ചതൊക്കെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ഇവിടെ എന്താണ് നവോത്ഥാനം എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സാണ് അല്ലേ നവോത്ഥാനം ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത് സാംസ്കാരിക സമുച്ചയം എവിടെയാണ് കൊല്ലം ആശ്രമം മൈതാനത്താണ് അല്ലേ സാംസ്കാരിക സമുച്ചയം വരുന്നു പുതിയതായിട്ട് വരുന്നതാണ് സാംസ്കാരിക സമുച്ചയം അപ്പം ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ നവോത്ഥാന നായകന്മാരുടെയും ചിലപ്പം കോയിൻസ് ഇറക്കാം വൈക്കൽ സത്യാഗ്രഹം വൈക്കൽ സത്യാഗ്രഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കറണ്ട് അഫെയേഴ്സ് നോക്കിയിരിക്കണം കാരണം അതിൻ്റെ ഓരോന്നിൻ്റെയും ആചരിച്ച വർഷങ്ങൾ കൂടുന്നത് അതൊക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് വൈ കെ സത്യാഗ്രഹം റീസെൻ്റ്ലി അതിൻ്റെ ആഘോഷം നടന്നതുകൊണ്ടാണ് ഞാൻ ആ കറണ്ട് അഫെയർസ് നോക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കറണ്ട് അഫെയേഴ്സ് ഇതായിരിക്കാം ചോദിക്കുന്നത് പിന്നെ നിങ്ങളുടെയൊക്കെ പഠനം എൽ പി യു പി എവിടെ വരെയായി എൽ പി യു പി പഠിക്കുന്നുണ്ടോ എൽ പി എസ് എ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കോമ്പറ്റിറ്റീവ് കറക്ടർ എന്തുണ്ട് പുതിയ എൽ പി മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്ക് ഫോക്കസ് എൽ പി എന്ന് പറയുന്ന പുതിയ ക്ലാസ് ഉണ്ട് എൽ പി മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്കാണിത് ിയും എന്താ നമ്മുടെ എൽ പി യുപിയുടെ ബാച്ച് നല്ല സൂപ്പറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സി സി പഠിച്ചാൽ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതേപോലെ ഓരോ വിഷയത്തിനും കൃത്യമായി മനസ്സിലാക്കി തരും അല്ലേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ റാങ്കുകളിൽ റാങ്ക് ലിസ്റ്റിലുള്ള നിങ്ങൾക്ക് ഓരോ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ അവരുടെ നേരിട്ടുള്ള അനുഭവങ്ങൾ കേൾക്കാൻ പറ്റും എങ്ങനെയാണ് അവർ റാങ്ക് ലിസ്റ്റ് കയറി സർക്കാർ സർവീസിൽ ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് പറഞ്ഞു പറഞ്ഞുതരും ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ പഠന സ്ട്രാറ്റജി എടുത്തത് അല്ലെ ഞങ്ങൾ എങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അതിന്ന് ഞങ്ങൾ എന്ത് മാറ്റി പിടിച്ചപ്പോഴാണ് ഞങ്ങൾ സർവീസിലേക്ക് കയറിയത് ഓരോ വിഷയത്തിനും എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാകും അപ്പോൾ എൽ പി യു പി ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനൂടെയാണ് നൽകുന്നത് എൻ്റയർ സിലബസ് കവർ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ മൊബൈൽ ബേസ്ഡ് ക്ലാസ്സുകളിൽ കാണാൻ പറ്റും അതങ്ങോട്ട് പഠിച്ച് അങ്ങ് തുടങ്ങുമ്പോഴത്തേനും അതിൻ്റെ റിവിഷൻ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇപ്പം ലൈവ് ക്ലാസ് ഉണ്ടാകും വീക്കിലി എന്തൊക്കെ ഉണ്ടാകും പരീക്ഷകൾ ഡെയിലി ഉണ്ടാകും മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മാർക്ക് കുറഞ്ഞ എംബോസിഷൻ എഴുതിപ്പിക്കും പിന്നെ റിപ്പോർട്ട് കാർഡുകളുണ്ട് അങ്ങനെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും ഞങ്ങൾ പഠിപ്പിക്കുന്ന പഠിച്ചാൽ നിങ്ങൾ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകും അത് ഞങ്ങളുടെ ഉറപ്പാണ് ഇപ്പോൾ എൽ പി എസ് സി യു പി എസ് സിയിലെ ബാച്ച് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫുൾ ക്ലാസ് ഒക്കെ കാണണമെങ്കിൽ എൽ പി യുപിയുടെ ബാച്ചിൽ എല്ലാ ബുധനാഴ്ചയും ഞാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് മാത്രം പറഞ്ഞു തരും കേട്ടോ ഓക്കെ അടുത്ത പോയിന്റിലേക്ക് മാറാം നോക്കൂ രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് മെഡൽ ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് കേരളം തന്നെയാണ് കാന്തല്ലൂർ ഒബ്വിയസ്ലി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കേരളത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ എളുപ്പമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് ആവർത്തിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ ഇതൊക്കെ എന്ത് എളുപ്പമാണ് ടൂറിസം വില്ലേജിന് കിട്ടിയ ഗോൾഡൻ മെഡൽ ലഭിച്ച കേരളത്തിലെ ഒരു പഞ്ചായത്ത് അതാണ് ചോദിച്ചിരിക്കുന്നത് ഇനി ഒന്ന് നോക്കിക്കേ ഒരു പദ്ധതിയിലേക്കാണ് വരുന്നത് പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച വികസ്വര രാജ്യങ്ങൾക്ക് വ വൈദ്യ സഹായം ലഭിക്കുന്ന നൽകുന്ന ഇന്ത്യൻ പദ്ധതി നല്ല പോയിൻ്റാണ് ആരോഗ്യമൈത്രി എന്താണ് പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച വികസ്വര രാജ്യങ്ങൾക്ക് വൈദ്യ സഹായം നൽകുന്ന ഇന്ത്യൻ പദ്ധതിയുടെ പേരാണ് ആരോഗ്യ മൈത്രി കേട്ടോ അപ്പം നമുക്കറിയാം വികസ്വര രാജ്യങ്ങളെയാണ് കാണുന്നത് നമ്മുടെ ഗവണ്മെന്റ് ഇപ്പൊ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യം എന്തൊക്കെ മാറുകയാണ് വികസ്വരത്തിൽ നിന്ന് വികസിതത്തിലേക്ക് മാറുകയാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം പദ്ധതികളൊക്കെ ഇറക്കിയിട്ടുണ്ട് അല്ലേ അപ്പം വികസ്വര രാജ്യങ്ങൾക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നത് വൈദ്യസഹായം കൊടുക്കുന്നതാണ് ആരോഗ്യ മൈത്രി ഇനി സ്പോർട്സ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ഇട്ടാലോ ഇത് ക്വസ്റ്റിൻ എവിടെ നിന്ന് വരുന്നത് സ്പോർട്സിൽ സച്ചിൻ ടെൻഡുൽക്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് വാങ്കഡേ സ്റ്റേഡിയത്തിൽ നേരത്തെ വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് സച്ചിൻ ടെൻഡുൽക്കറുടെ പ്രതിമ വന്നു എവിടെയാണ് സച്ചിൻ്റെ എന്താ മൈതാനം എന്ന് തന്നെ പറയുന്ന വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് അല്ലേ അപ്പോൾ കറൻറ്റ് അഫെയർസ് ഉള്ളൂ ഇതുപോലെ ചെറുതും വലുതുമായ ക്വസ്റ്റ്യൻസ് പഠിക്കണം എല്ലാം പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല മിക്സഡായിട്ടായിരിക്കും നിങ്ങൾക്ക് എൽ പി യു പിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് പദ്ധതികൾ കൂടുതലുണ്ടാകും ഇതേപോലെ സ്പോർട്സിലും ഒക്കെ നമുക്ക് പഠിക്കാവുന്ന മിക്സഡ് ആയിട്ടുള്ള കറൻറ്റ് അഫയേഴ്സ് പഠിക്കുക ഇനിയും സി എ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്തിരൊക്കെയാണ് ബുക്ക് ഇറക്കിയാണ് കറൻറ്റ് അഫയേഴ്സ് നമ്മുടെ ഈ റീസൻറ്റ് മാസം വരെയുള്ള കേന്ദ്ര കേ കേരള ബഡ്ജറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കറൻറ്റ് അഫെയേഴ്സ് ബുക്കാണ് വളരെ സിമ്പിളാണ് വായിക്കാൻ പറ്റുന്ന ബുക്കേ ഉള്ളൂ എല്ലാവർക്കും വായിച്ച് പഠിക്കാൻ പറ്റും അപ്പം അതിറക്കിയാണ് അതിൻ്റെ പ്രീ ബുക്കിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ പ്രീ ബുക്കിംഗ് എടുക്കാം പ്രീ ബുക്കിങ്ങിൽ കോ ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് നിങ്ങൾ ആ ടു ഹൺഡ്രഡ് റുപ്പീസ് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓൺലൈനിൽ നിങ്ങൾക്ക് ആ ബുക്ക് വീട്ടിൽ കിട്ടുന്നതാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് ഒക്കെ പഠിച്ച് മുന്നോട്ട് വരാം നന്നായിട്ട് പഠിക്കാം ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ടെത്താം താങ്ക് യു സോ മച്ച് ഞാൻ പറഞ്ഞത് മറക്കണ്ട എൽ പി എസ് എ യു പി എസ് എക്ക് വേണ്ടി പഠനം നന്നായിട്ട് പഠിക്കണം ഇവിടെ വെറുതെ ഇരിക്കുകയല്ല വേണ്ടത് നന്നായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുകയാണ് അതിന് ടീം സി സി നിങ്ങളെ തീർച്ചയായിട്ടും സഹായി ഒരുപാട് സഹായിക്കും ഒരുപാട് മാറ്റം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കും അത് ഞങ്ങളുടെ ഉറപ്പാണ് എന്തുകൊണ്ട് സി സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കൊണ്ട് സി സി ഇന്നലെ വന്ന എച്ച് എസ് എസ് ടി റാങ്ക് ലിസ്റ്റ് എക്കണോമിക്സിൻ്റെ റാങ്ക് ലിസ്റ്റിലും ആദ്യത്തെ പത്ത് കുട്ടികളിൽ മൂന്ന് കുട്ടികൾ ഞങ്ങളുടേതാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും മികച്ച റിസൾട്ടുമായിട്ടാണ് സി സി നിങ്ങളിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ആ റിസൾട്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ മുഗൽ മുതൽക്കൂട്ട എന്ന് പറയുന്നത് നിങ്ങൾക്കും പഠിച്ച് ജോലി നേടാം സി സിയോടൊപ്പം പുതിയ വീഡിയോസുമായിട്ട് കാണാം താങ്ക് സോ മച്ച്